ഖുർആനിന്റെ പ്രഖ്യാപനം യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം അസാ അയകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉ മിൻ നിസാ عسى أن يكن خيرا منهن ولا تلبزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون പരിശുദ്ധ ഖുർആനിന്റെ സാരഥികളാണ് നമ്മൾ പരിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ വിളിയാളമാണ് ലോകത്തിന്റെ സന്ദേശമാണ് ലോക മുസ്ലിമേ നിന്റെ വഴികാട്ടിയാണ് മുത്തഖീകളെ അല്ലാഹുവിനെ വഴിപ്പെടുന്നവരെ സ്വർഗ്ഗലോകത്തെ പ്രതീക്ഷിക്കുന്നവരെ അവർക്കുള്ള വഴികാട്ടിയാണ് പരിശുദ്ധ ഖുർആനെങ്കിൽ അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين നിസ്സംശയം പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങളുടെ വഴികാട്ടിയാണ് അവരെ യഥാർത്ഥ വഴികളിലേക്ക് സത്സരണിയിലേക്ക് സ്വർഗത്തിന്റെ പന്ഥാവിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ ആ ഗ്രന്ഥത്തെ വിശ്വസിക്കാത്തവൻ ഈമാനില്ലാത്തവനാണ് വിശ്വാസമില്ലാത്തവനാണ് അവൻ നാളെ നരക കുണ്ടാരത്തിന്റെ അടിമയാണ് അവൻ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാനുള്ള അവസരമില്ല ആ പരിശുദ്ധ ഖുർആൻ ഓതാതെ പരിശുദ്ധ ഖുർആനോടുള്ള ഹക്ക് നിറവേറ്റാതെ ആരൊരാൾ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നുവോ ആ ഖുർആൻ നാളെ അവനെതിരായി പമിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ആ ഖുർആൻ നാളെ അവനെതിരെ ശാപപ്രാർത്ഥന നടത്തുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് നാളെ ഖുർആൻ ശഫാഅത്ത് ചെയ്യുമെന്നും നബിയുനാ റസൂലുള്ളാഹി പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പുണ്യമായ രാപ്പകലുകളെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നില്ലയോ പകലിന്റെ സമയങ്ങളിൽ നോമ്പ് പിടിക്കുകയും അതിന്റെ രാത്രി സമയങ്ങളിൽ ഖുർആൻ ഓതുകയും ചെയ്താൽ നാളെ മഹ്ശറ വൻസഭയിൽ രണ്ട് കാര്യമാണ് നാളെ നമുക്ക് വേണ്ടി റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുന്നത് ശിപാർശ ചെയ്യുന്നത് ഒന്ന് പകലിന്റെ സമയത്തുള്ള നോമ്പ് നമുക്ക് വേണ്ടി ശിപാർശ ചെയ്യുമത്രേ രണ്ട് പാതിരാ സമയത്ത് ഉറക്കമെളിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തിയാൽ ആ ഖുർആൻ നമുക്ക് വേണ്ടി ശിപാർശ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അപ്പോൾ ആ ഖുർആനിന് അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ഏതൊരു മാതാവ് ഏതൊരു പിതാവ് തന്റെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചുവോ ഖുർആൻ കാണാതെ പഠിപ്പിച്ചുവോ തന്റെ മക്കളെ ഹാഫിളീങ്ങളാണെന്ന് ഏതൊരു മാതാപിതാക്കൾ അഭിമാനം കൊള്ളുന്നുവോ നാളെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ ഉന്നത സോപാനങ്ങളിലേക്ക് ഹാഫിളീങ്ങളായ മക്കൾ തന്റെ മാതാപിതാക്കളെ കൈക്ക് പിടിച്ചുകൊണ്ട് ഓരോ ആയത്തും ഓതി സ്വർഗത്തിന്റെ പടവുകളെ കയറി സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി വെറുതെയല്ല വലതുഭാഗത്ത് തന്റെ ഉപ്പാന്റെ കൈ പിടിക്കുമ്പോ ആ ഉപ്പാന്റെ നർഗം തലയിൽ താജെന്ന കിരീടമാ ഇടത് ഭാഗത്ത് തന്റെ ഉമ്മാന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നടുക്ക് നിന്നുകൊണ്ട് ഹാഫിളായ തന്റെ മക്കള് തന്റെ മാതാപിതാക്കളെ തൊളിച്ചു കൊണ്ടുപോകുമ്പോ ഉപ്പാക്കും ഉമ്മാക്കും ഒരു കിരീടം സമ്മാനിക്കപ്പെടുമെന്നും ആ കിരീടത്തിന്റെ അവകാശികളായി ഹാഫിളായ തന്റെ മക്കളുടെ നേതൃത്വത്തിൽ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനമാനം അലങ്കരിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചുകൊണ്ട് ഖുർആനിന്റെ വഴികളെ തെരഞ്ഞെടുത്തവർക്ക് ഖുർആനിന്റെ വാക്കുകളെ സ്വീകരിച്ചവർക്ക് ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെ അംഗീകരിച്ചവർക്ക് അവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബർ ആ മണ്ണ് ആ മയ്യത്തിനെ വേദനിപ്പിക്കുകയില്ല പരിശുദ്ധ ഖുർആനാണിത് ഖുർആനിന്റെ ഉള്ളടക്കമാണിത് ഖുർആനിന്റെ സൂക്തങ്ങളാണിത് ഖുർആനിന്റെ വചനങ്ങളാണിത് ഈ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ സത്യസന്ദേശമാണിത് ദിവ്യ സന്ദേശമായ ഖുർആനിനെ വേദനിപ്പിക്കാൻ ആ ഖബറുകൾ തയ്യാറാവുകയില്ല അല്ല തീർച്ചയായും ഖബറിനൊരു ഞെരുക്കമുണ്ട് സ്വഹാബത്തെ, ഖബർ ഞെരുക്കും സ്വഹാബത്തെ. ലൗ കാന ഹദും മിൻഹാ നാജിയാ ലകാന ഹാദാ സബീ. ആരെയെങ്കിലും ഖബർ വെറുതെ വിടുമായിരുന്നെങ്കിൽ, ആരെയെങ്കിലും ഖബർ ഞെരുക്കാതെ വെറുതെ വിടുമായിരുന്നെങ്കിൽ ലകാന ഹാദാ സബീ, ഈ പൊന്നു മോനെ ഖബർ വെറുതെ വിടുമായിരുന്നു. അതുകൊണ്ട് സ്വഹാബത്തെ ഖബർ വെറുതെ വിടുകയില്ല, ഒരാളെ പോലും ഖബർ വെറുതെ വിടുകയില്ല. ആ സാഹചര്യത്തിൽ പരിശുദ്ധ ഖുർആൻ ആരാൾ മനപ്പാഠം ചെയ്തുകൊണ്ട് ആ ഖുർആനിന്റെ വഴികളെ സ്വീകരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കുന്നുവോ ആ വ്യക്തിയുടെ ഖബർ സ്ഥാനത്തിലേക്ക് ആ ശരീരത്തെ അടക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ശരീരത്തെ മണ്ണ് ഒന്നും ചെയ്യുകയില്ല, ഖബർ ഒന്നും ചെയ്യുകയില്ല. കാരണം അത് അല്ലാഹുവിന്റെ ഖുർആന്റെ സന്ദേശങ്ങളാ. അതുകൊണ്ട് ഖുർആനിന് അത്രത്തോളം മഹത്വം ഉണ്ടെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ പർവ്വതം തവിട് പൊടിയായി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്ത ഖാശിഅൻ മുതസദ്ദിആ ഖാശിഅൻ മുതസദ്ദിആ മിൻ ഖശിയത്തില്ലാഹ് خاشعا متصدعا من خشية الله. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെങ്ങാനും പർവ്വതസാനുക്കളുടെ മുകളിലേക്ക് ഇറക്കപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിനോടുള്ള ഭവ്യത ഓർത്തുകൊണ്ട്, പരിശുദ്ധ ഖുർആനിനോടുള്ള ഹക്ക് ഓർത്തുകൊണ്ട്, പരിശുദ്ധ ഖുർആനിനോടുള്ള ബാധ്യതകളെ തനിക്ക് നിറവേറ്റാൻ കഴിയാതെ വന്നുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തകർന്ന് തരിപ്പണമാകുമെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ആ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കണമേ മാനവ ലോകമേ. ആ ഖുർആൻ കളിയല്ല, ഖുർആൻ ചിരി യല്ല, ഖുർആൻ തമാശയല്ല, ഖുർആൻ രസമല്ല, വഴികാട്ടിയാണ്, സ്വർഗ്ഗത്തിലേക്കുള്ള പാതയാണ്, നരകത്തിന്റെ രക്ഷാകവാടമാണ്, സ്വർഗ്ഗത്തിലേക്കുള്ള പാതയാണ്, നരകത്തിന്റെ മറയാണ്, മറയാണ് ഖുർആൻ. ആ ഖുർആനാണ് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്. വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമൻ മിൻ ഖൗം, ഒരു സമുദായവും അടുത്ത സമുദായത്തെ ആക്ഷേപിക്കല്ലേ, പരിഹസിക്കല്ലേ, കളിയാക്കല്ലേ, നിന്ദിക്കരുതേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിച്ചവരാണല്ലോ മക്കക്കാരായ കുഫാറുകൾ. തൈഫിന്റെ തിരുവോരങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ പോയപ്പോ പരിശുദ്ധ പ്രവാചകൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ച ധിക്കാരി വർഗം ഹബീബായ തങ്ങളുടെ മുബാറക്കായ ശരീരത്തിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുമ്പോ തൈഫിന്റെ മണ്ണിലെങ്ങാനും ഹബീബായ തങ്ങളുടെ മുബാറക്കായ രക്തം വീണുപോയാൽ തായിഫിനെ അല്ലാഹു തആല തകിടം മറിക്കുമെന്നതിൽ രണ്ടർത്ഥമില്ല, സംശയമില്ല. പക്ഷേ ലോകത്തിന്റെ കാരുണ്യവാൻ, ലോകത്തിന്റെ വിപ്ലവം, ലോകത്തിന്റെ വസന്തം, മാനവ ജീവിതത്തിന്റെ മുന്നിലെ വഴികാട്ടിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ച തായിഫിന്റെ മക്കൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്താൻ അല്ലാഹുവിന്റെ റസൂൽ തയ്യാറായില്ല സഹോദരാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന രക്തത്തിന്റെ തുള്ളി ഹബീബായ തങ്ങൾ ഒരു തുണി കൊണ്ട് തുടച്ചു മാറ്റുകയാ. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞില്ലേ, ലൗ ലഅന്തഹും യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയെ വേദനിപ്പിച്ചവരാണിവർ, അങ്ങയെ വേദനിപ്പിച്ചവരാണിവർ, അങ്ങയെ പീഡിപ്പിച്ചവരാണിവർ, അങ്ങയുടെ മുതുകത്ത് ചവിട്ടിയവരാണിവർ, അങ്ങയുടെ മുഖത്തടിച്ചവരാണിവർ, അങ്ങയുടെ പല്ലടിച്ചു കൊഴിച്ചവരാണ്, അങ്ങയ്ക്ക് ദാഹജലം പോലും തരാതെ ഉപരോധം ഏർപ്പെടുത്തിയവരാണ്. ലൗ ലഅന്തഹും യാ റസൂലല്ലാഹ്, അവരെ ശപിക്കൂ നബിയേ, അവരെ ശപിക്കൂ നബിയേ, ശാപപ്രാർത്ഥന നടത്തൂ നബിയേ, അവരെ ആക്ഷേപിക്കൂ നബിയേ, അവരെ അധിക്ഷേപിക്കൂ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞപ്പോ മാ ബുഇസ്തു ലആനാ ഇന്ന إنما بعثت رحمة ലോകത്തിന്റെ കാരുണ്യവാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഗുരുനാഥനായ മുഹമ്മദ് മുസ്തഫ ജിബ്രീലിന്റെ സദീർത്ഥനായ മുഹമ്മദ് മുസ്തഫ മാലാഖമാരുടെ ആനന്ദമായ മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞ വാക്കെന്താണ് ഞാൻ ആരെയും ശപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല ആരെയും പരിഹസിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല ആരെയും നിന്ദിക്കുന്നതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല ഇന്നമാ ബുഇസ്തു റഹ്മതൻ ലിൽ ആലമീൻ ലോകങ്ങളുടെ മുഴുവനും രക്ഷയും ലോകങ്ങളുടെ മുഴുവനും സത്യവും ലോകങ്ങളുടെ മുഴുവനും ഉദാരതയും ലോകങ്ങളുടെ മുഴുവനും കാരുണ്യവും ലോകങ്ങളുടെ മുഴുവനും വസന്തവും ലോകങ്ങളുടെ ഐക്യവും ലോകങ്ങളുടെ സാഹോദര്യവും ലോകങ്ങളുടെ സഹിഷ്ണുതയുമാണ് ഞാനെന്ന് ഹബീബായ റസൂൽ തങ്ങൾ പരിശുദ്ധമായ ഹിജാസിന്റെ മണ്ണിൽ വെച്ച് പറഞ്ഞെങ്കിൽ ആ നബി തങ്ങളുടെ നാവിലൂടെ നമുക്ക് അല്ലാഹു അറിയിച്ചു തന്ന ഖുർആനിലൂടെയാ പറയുന്നത് ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം ഒരാൾ മറ്റൊരാളെ ആക്ഷേപിക്കരുത് അധിക്ഷേപിക്കരുത് കളിയാക്കരുത് പരിഹസിക്കരുത് ആഖിബത്ത് ആരുടെയാണ് നന്നാവുക എന്നറിയില്ല